പള്ള നിറച്ച് കോഴി അടിച്ചേറ്റാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ കാണിച്ചിട്ടാ. കുത്തിയിരുന്നു കണ്ടോ, 700 ഗ്രാം ചിക്കൻ എടുത്ത് കീപ്പോട്ടിടാ, 2.5 ടേബിൾ സ്പൂൺ തൈരെടുത്ത് പയറു പോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുരുമുളകിന്റെ അളവ് 3 ടേബിൾ സ്പൂൺ ആണ് വളരെ. ഒപ്പം തന്നെ ഉപ്പും വിതറി സംഗതി കുഴച്ചു മറിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റിന് വിടാം. അടുത്തായിട്ട് ഒരു പാൻ വെക്കുക, 1 ടേബിൾ സ്പൂൺ നിറഞ്ഞ നീര് ഒഴിക്കുക, റെസ്റ്റ് ഇല്ലാണ്ട് നൈസായിട്ട് ഒരു ഗാർലിക്കും തട്ടിയിടാ, ഇഞ്ചി എടുത്ത് കൊട്ടിയിടാ, ഷാലോട്സിന് പിടിച്ച് ചുറ്റിച്ചിടാം. കുറച്ച് കറിയപ്പിന്റെ ഇരേ വിതറി 4 ഉണക്കമുളകിലെ കീപ്പോട്ട് കുത്തിയിട്ട് സംഗതി കുത്തിയിരുന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ ഇടപാടിൽ അടിക്കടി ഉന്നതിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീർ മുളക് പൊടിയാണ്. വേറെ പൊടിപടലങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ട് തന്നെ ചൂടാറ് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ച് കലക്കി പമ്പരം കറക്കി ഇതുപോലെ അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കണോ. അതോടെ ഇരിക്കട്ടാ, നമ്മുടെ റെസ്റ്റിന് വിട്ടിരുന്ന കോഴിക്കോട്ടന്മാരൊക്കെ തിരിച്ചു വിളിക്കണം. നമ്മുടെ ഈ ഐറ്റത്തിന് നറുനീരെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ഐറ്റം തന്നെ ഇരിക്കട്ടോ. ചിക്കന്റെ വേവ് മുക്കാ ഭാഗം ഓക്കെ ആവുന്ന നേരത്ത് ചെറിയ ഉള്ളി തട്ട, പച്ചമുളക് കൂട്ട, കറിവേപ്പിന്റെ വിതറിയിടാം. ചിക്ക് കൂട്ടി കിടക്കുന്ന ചിക്കനെ ഒന്ന് തെക്കി കൊടുക്കാനും മറക്കണ്ടാട്ടാ. ഏതാണ്ട് ഇതുപോലെ ഈ ഒരു കളറാവുന്നവരെ വേവിച്ചെടുക്കണം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചുവന്ന് തൊടുത്തിട്ടുള്ള ചിക്കനെ കറുപ്പിക്കുന്ന പരിപാടിയാണ് വളരെ. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല തട്ടി കുറച്ച് കറിവേപ്പിനെ വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി വെടിക്കെട്ട് ഐറ്റായിട്ടുണ്ടാവും.